ഹലോ, നമസ്കാരം. താരാസ് ഹോണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഏത്തപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. നല്ല പഴുത്ത് മൂത്ത നല്ല മധുരമുള്ള ഏത്തപ്പഴമാണ് ഞാൻ എടുത്തേക്കണത്. 3 ഏത്തപ്പഴം എടുത്തേക്കണത്, ഒരു മീഡിയം സൈസിലാണ് 3 എണ്ണം എടുത്തേക്കണത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, ഒന്നല്ലെങ്കിൽ 2 ആക്കിയോ അല്ലെങ്കിൽ 4 ആക്കിയോ കട്ട് ചെയ്തെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 4 മണി പലഹാരം അടിപൊളി ടേസ്റ്റിലുള്ള അതാണ്. നെയ്യൊക്കെ ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഏത്തപ്പഴത്തിനൊക്കെ ഇപ്പോൾ വില കുറവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി റെസിപ്പീസൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പാനടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കശുവണ്ടിയും റൈസൻസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ പേര് ഉണ്ടായാൽ ചേർത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും അരിഞ്ഞു വച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏത്തപ്പഴം ഇട്ടിട്ട് ചെറുതീലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നെയ്യിൽ ഇതൊക്കെ കിടന്ന് ഏത്തപ്പഴമൊക്കെ കിടന്ന് വാടുമ്പോഴും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണത്. അപ്പം പഴമൊന്ന് ചെറുതീ കിടന്നൊന്ന് വാടിയതിന് ശേഷം നമുക്ക് വേറൊരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. അത് നമുക്ക് 3 കോഴിമുട്ട എടുത്തൊന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ടതിന് ശേഷം അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് അടിച്ചെടുക്കാം. അപ്പോൾ 3 ഞാനിപ്പോൾ ചെറിയ മുട്ടകളായിരുന്നു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണമായാലും കുഴപ്പമില്ല. അപ്പോൾ കോഴിമുട്ട എടുത്ത് പൊട്ടിച്ചൊടിച്ചതിന് ശേഷം നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടി ചേർക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ അടിപൊളി 4 മണി പലഹാരമാണത്. മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടയിലേക്ക് നമ്മൾ പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് കൊണ്ട് എന്തുകൊണ്ടോ എങ്കിലും നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഞാൻ ചുക്കും ഏലക്കായയും കൂടി പൊടിച്ചു വെച്ചേക്കണത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഏലക്കായപ്പൊടി മാത്രമായാലും നമുക്ക് ചേർത്തിട്ടൊന്ന് ഇതിൽ കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ മുട്ടയുടെ ഒരു മണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ മാറിക്കിട്ടും. അപ്പോൾ ഈ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി നല്ല കട്ടിയുള്ള കാരണമാണ് ഞാൻ 3 മുട്ട ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ മുട്ട ചേർക്കണ അരിപ്പൊടി നന്നായിട്ട് സോഫ്റ്റ് ആകും. നമ്മൾ പിന്നെ ഇതിലേക്ക് ഗോതമ്പൊടി ചേർക്കുകയാണെങ്കിൽ പകുതി ഗോതമ്പൊടിയും പകുതി അരിപ്പൊടി അല്ലെങ്കിൽ പകുതി റവയും കൂടി ചേർത്തിട്ട് വേണം ഇതുണ്ടാക്കാൻ. ഗോതമ്പൊടി മാത്രമാണെങ്കിൽ ഓയിൽ നമ്മൾ ഇത് ഓയിലിൽ വറക്കുമ്പോൾ ഓയിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഓയിൽ നന്നായിട്ട് കുടിക്കും. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിനൊന്നും നല്ലതല്ല. അപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ അതിന് കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ ഇത് അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് ഈ പഴത്തിൻ്റെ കൂട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഏലക്കായുടെ പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് കട്ടി പോലെ തോന്നും. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. മുട്ട ചേർത്തേക്കണ കാരണം തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റുണ്ട്. നെയ്യും പഞ്ചസാരയൊക്കെ പഴമൊക്കെ ചേർത്തേക്കണ കാരണം തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഈവനിങ് സ്നാക്കിന്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ വെറൈറ്റി സ്നാക്കുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇങ്ങനത്തെയൊക്കെ പലതരത്തിലുള്ള ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ എണ്ണ പലഹാരമൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം.
എല്ലാ ദിവസവും ഉണ്ടാക്കണത് മാത്രം കൊള്ളൂല്ല, ഇടയ്ക്ക് നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ വലിയവർക്കും കഴിക്കാൻ നല്ലതാണത്. അപ്പോൾ ഇത് ഞാൻ പ്രത്യേക ഷേപ്പിലൊന്നുമല്ല ഉണ്ടാക്കണത്, ആ സ്പൂണും കൊണ്ട് തന്നെ കോരി ഓയിലിലൊക്കെ ഇടുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാനത് സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കണത്, അപ്പോൾ സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി എടുക്കുകയാണ്. അപ്പോൾ ഈ സ്പൂണിൽ ഇന്ന് വിട്ടുപോരാതെ ഇത്തിരി കട്ടി പിടിച്ച ഇതുപോലെ തോന്നിയായിരുന്നു. ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഓയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കേണ്ടതിൽ. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ലൈക്ക് ചെയ്യണവർക്കും കമൻറ്റ് ചെയ്യണവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളും കറികളുടെയൊക്കെ റെസിപ്പി